ബിഗ് ബോസിൽ ഇപ്പോൾ ലക്ഷറി ബഡ്ജറ്റും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് കഴിഞ്ഞത്. വീക്ക്ലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ രത്നങ്ങൾ കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 5 പേരെയാണ് ബിഗ് ബോസ് ഈ ആക്ടിവിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. ശോഭ, നാദിറ, അഞ്ജൂസ്, ശ്രുതി, ഷെറീന എന്നിവരാണ് ആക്ടിവിറ്റിയിലേക്ക് പോയത്. അതിനു മുമ്പ് ബിഗ് ബോസ് ഈ പേര് വായിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം ഇതാണ്, ഇനി ആരും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന്. ഇത് വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് തോന്നിയത്. കാരണം കിച്ചൺ ടീം സ്ഥിരമായി ഒരേ ടീം തന്നെ നിൽക്കുന്നു. അതുമാത്രവുമല്ല, കിച്ചണിൽ എന്താണ് ഉള്ളത്, എന്താണ് തീർന്നതെന്ന് മറ്റു മത്സരാർത്ഥികൾക്ക് അറിയുക പോലുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ചർച്ച പാടില്ല എന്ന് പറഞ്ഞത്. പിന്നീടാണ് ഇവരുടെ പ്ലാനിംഗ് എല്ലാം തെറ്റിയത്. ബോർഡിൽ ഐറ്റങ്ങൾ എഴുതാനായി തിരഞ്ഞെടുത്തത് സെറീനയാണ്, കണക്ക് കൂട്ടാനായി നാദിറയും അഞ്ജൂസും, ഐറ്റങ്ങൾ നോക്കി പറയുന്നത് ശോഭയും ശ്രുതിയും. ഇതിൽ കോമഡി എന്തെന്നാൽ ശോഭയ്ക്ക് അവിടെ എന്താണ് ഉള്ളത്, എന്താണ് വേണ്ടത് എന്ന് അറിയുക പോലുമില്ല. സെറീനയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ മലയാളം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എഴുതാനും കഴിയുന്നില്ല. ഐറ്റങ്ങൾ ഓരോന്നായി പറയുമ്പോൾ സത്യത്തിൽ നാദിറയും അഞ്ജൂസും കണക്ക് കൂട്ടിയിട്ട്, അതായത് അവരുടെ ഓരോ ഓട കണക്ക് കൂട്ടിയിട്ട് അവർ പറയുന്നുണ്ട് അധികമായി നിർത്തു നിർത്തു എന്ന്. നിർത്താൻ പറയുമ്പോൾ പറയുന്നവർക്ക് നിർത്താമായിരുന്നു, പക്ഷേ പിന്നീട് കാണുന്ന ഐറ്റങ്ങൾ അവർക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് നെയ്, ചക്ക ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ, തെറ്റെല്ലാവരുടെ ഭാഗത്തും സംഭവിക്കാം. പക്ഷേ ആ ഒരു ലൈവിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശ്രുതി അവിടെ നിർത്തിയിരുന്നു എങ്കിൽ ഇവരുടെ കണക്ക് കൂട്ടിയപ്പോൾ ലക്ഷറി ബഡ്ജറ്റിന് മുകളിലേക്ക് പോവില്ലായിരുന്നു. ഒടുവിൽ ബസറടിച്ച് ഐറ്റത്തിൻ്റെ എല്ലാം ആകെ തുക എടുത്തപ്പോൾ അത് എത്തി നിൽക്കുന്നത് 3600 മുകളിലാണ്. ആ കാരണത്താൽ ബിഗ് ബോസ് അവരുടെ ലക്ഷറി ബഡ്ജറ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഷോ ആയതുകൊണ്ടും ഇവരെല്ലാം സെലിബ്രിറ്റീസും അങ്ങനെ ഉള്ളതായതുകൊണ്ടും അവരെയൊന്നും എന്തായാലും പട്ടിണിക്കൊന്നും ഇടാൻ പോകുന്നില്ല. അവരുടെ ലക്ഷറി ബഡ്ജറ്റ് നഷ്ടമായിട്ടുണ്ട്. എന്തെങ്കിലും ബിഗ് ബോസ് റേഷനായി കുറച്ച് കൊടുക്കുമായിരിക്കും.